ഷീലയാണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സിനിമയിൽ നായികയായി എത്തിയിട്ടുള്ളത്. നസീർ ഷീല ജോഡി 107 സിനിമകളിലാണ് ഹീറോ ഹീറോയിൻ ആയത്. ഇത് വേൾഡ് റെക്കോർഡുമാണ്. സത്യൻ, മധു, ജയൻ, കമൽഹാസൻ, വിൻസെൻ്റ്, സുധീർ, സോമൻ തുടങ്ങി 20 വർഷം നിരവധി നടന്മാർക്കൊപ്പം നായികയായി. എന്നിട്ടും ഒരിക്കൽ പോലും നാഷണൽ അവാർഡ് ആ നടിക്ക് ലഭിച്ചില്ല എന്നതും ഒരു സവിശേഷത തന്നെയാണ്. 60കളിലും 70കളിലും ഷീല മലയാള സിനിമ അടക്കി വാണിരുന്നു. ഷീലയുണ്ടെങ്കിൽ മുടക്കു മുതൽ തിരിച്ചു പിടിക്കാം എന്നതായിരുന്നു നിർമ്മാതാക്കളുടെ വിശ്വാസം. അഭിനയം മാത്രമായി ഒതുങ്ങുന്നതല്ല ഷീലയുടെ വിശേഷങ്ങൾ. 13-ാം വയസ്സിൽ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് അഭിനയം തുടങ്ങിയ ഷീല അനായാസമായി ഇംഗ്ലീഷ് അടക്കം നിരവധി ഭാഷകൾ സംസാരിക്കും. 2 സിനിമകൾ സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ ഒരു നോവൽ എഴുതി പ്രസിദ്ധീകരിച്ചു. തമിഴ് ചാനലുകളിൽ കഥയെഴുതി സംവിധാനം ചെയ്ത സീരിയലുകൾ സംപ്രേക്ഷണം ചെയ്തിട്ടുണ്ട്. 1-ാം തരം ചിത്രം വരക്കാരി എന്നു പേരുമെടുത്തു. അവരുടെ പെയിൻറ്റിംഗ് പ്രദർശനങ്ങൾ നിരവധി പേരെയാണ് ഇപ്പോഴും ആകർഷിക്കുന്നത്. ഈ 73-കാരി അഭിനയിച്ചാൽ ഇന്നും ആ സിനിമ വിജയിക്കുന്നു. എങ്കിലും സിനിമാ കഥ പോലെയുള്ള അവരുടെ ജീവിതകഥ മറ്റു പലരും അംഗീകരിച്ചുവെങ്കിലും അവർ മാത്രം സമ്മതിച്ചിട്ടില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. അതിൽ പ്രധാനം ക്ലാര എന്ന ഷീല എന്ന ക്രിസ്ത്യൻ സ്ത്രീ ഒരു നമ്പൂതിരി സ്ത്രീയുടെ പേരക്കുട്ടിയാണ് എന്നത് തന്നെയാണ്. ഒരുപക്ഷെ ആ മുത്തശ്ശി അനേകം പുരുഷന്മാരെ സ്വീകരിച്ച് കുപ്രസിദ്ധി നേടിയതാവാം കാരണം. പക്ഷേ ഇന്ന് നമ്പൂതിരി സമുദായം താത്രിക്കുട്ടി എന്ന അന്തർജനത്തെ വീരനായികയായി കാണുന്നതാണ് എന്നത് വേറെ കാര്യം. പ്രചാരത്തിലുള്ള കഥ ഇതാണ്. നമ്പൂതിരി സമുദായത്തിൽ മൂത്ത പുത്രന് മാത്രം വിവാഹം ചെയ്യാൻ അനുമതിയുള്ള കാലം സ്വത്ത് പലതായി ഭാഗം വെച്ച് പോകാതിരിക്കാൻ കണ്ടെത്തിയ മാർഗമാണ് നിരവധി യുവാക്കളുടെ കണ്ണീരായി മാറിയത്. അതിസുന്ദരിയായ താത്രിക്കുട്ടിയെ വിവാഹം ചെയ്ത് കുറിയെടുത്ത് മനയിലെ നമ്പൂതിരി യുവാവ് മന്ദബുദ്ധിയായിരുന്നു. ആദ്യ രാത്രിയിൽ മണിയറയിലെത്തിയത് ഭർത്താവിന് പകരം മറ്റൊരാൾ, പിന്നെ പലരും. കരച്ചിലും സങ്കടവും പ്രതികാരത്തിന് വഴിയായി മാറി. സവർണ സമുദായങ്ങളിലെ പല പ്രമുഖരും ആകർഷിച്ചു വരുത്തി, ഒപ്പം ശയിച്ചു. കൂട്ടത്തിൽ എല്ലാവരുടെയും അടയാളങ്ങൾ സമർത്ഥമായി രേഖപ്പെടുത്തി വെച്ചു. താത്രിക്കുട്ടി കുപ്രസിദ്ധി ആർജിച്ചു. പരാതി അങ്ങനെ കൊച്ചി മഹാരാജാവിൻ്റെ തിരുസന്നിധിയിലേക്ക് എത്തി. അവസാനം നാട്ടാചാരപ്രകാരം സ്മാർത്ത വിചാരം എന്ന വിചാരണ നടത്താൻ തീരുമാനിച്ചു. താത്രി കുറ്റമേറ്റു. പുരുഷന്മാരുടെ പേരുകൾ അടയാളം സഹിതം വെളിപ്പെടുത്തി. പ്രസിദ്ധ കഥകളി ആചാര്യൻ കാവുങ്കൽ ശങ്കര പണിക്കരടക്കം ആ പുരുഷന്മാരെല്ലാം ഭ്രഷ്ടരായി കൊച്ചി രാജ്യത്തിന് വെളിയിൽ പോകേണ്ടി വന്നു. താത്രയ്ക്കും ഭ്രഷ്ടു തന്നെ. പക്ഷേ സ്ത്രീയെ സംരക്ഷിക്കേണ്ട ബാധ്യത രാജാവിനുള്ളതാണ്. ഏതായാലും ഈ സംഭവത്തിന് ശേഷം എല്ലാ നമ്പൂതിരി യുവാക്കളും വിവാഹം ചെയ്യാൻ തുടങ്ങി. 1905 ഈ സ്മാർത്ത വിചാരം നടന്നത് എന്ന് ചരിത്രകാരന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. ചാലക്കുടിയിലെ സത്രത്തിൽ താത്രി താമസമാക്കി, കൂടെ ഒരു സഹായിയും. ഇനിയാണ് കഥയുടെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. ചാലക്കുടിയിലെത്തുമ്പോൾ താത്രി ഗർഭിണിയാണ്. ശുശ്രൂഷ കന്യാസ്ത്രീകൾ ഏറ്റെടുത്തു. അവർ അവളെ മതം മാറ്റി. താത്രി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. കുഞ്ഞിന് ഗ്രേസി എന്ന് പേരിട്ടു. ഗ്രേസിക്ക് പ്രായപൂർത്തിയായപ്പോൾ കണിമംഗലത്തുള്ള ആൻ്റണിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ആൻ്റണി അനാഥാലയത്തിൽ വളർന്ന ആളാണ്. റെയിൽവേയിൽ ജോലിയുമുണ്ട്. ആൻ്റണിക്ക് സ്ഥലം മാറ്റം കിട്ടുന്ന മുറയ്ക്ക് ദമ്പതിമാർ താമസം മാറ്റിക്കൊണ്ടേയിരുന്നു. രാത്രി ശിഷ്ടകാലം ആശ്രമ ജീവിതം നയിച്ചു. ഗ്രേസിക്ക് 4 പെൺമക്കൾ. 4ാമത് പെൺകുട്ടി 7-ൽ പഠിക്കുമ്പോൾ മദ്യപാനിയായ ആൻ്റണി മരിച്ചു. അപ്പോൾ കുടുംബം കോയമ്പത്തൂരിലാണ്. ജീവിക്കാൻ പ്രയാസപ്പെട്ട കാലം. താഴെയുള്ള ക്ലാര നൃത്തത്തിൽ അതിമിടുമിടുക്കി. അവളെ നാടകത്തിൽ അഭിനയിക്കാൻ തിരഞ്ഞെടുത്തത് SS രാജേന്ദ്രൻ. കാലം 1960. MGR നായകനായ പാശം ഒരുക്കുന്നു. അതിൽ ഉപനായികയ്ക്കായി പുതുമുഖം വേണം. രാജേന്ദ്രനാണ് ക്ലാരയെ ശുപാർശ ചെയ്തത്. പാശത്തിൽ ഷീലാറാണി എന്ന പേരിൽ 13-ാം വയസ്സിൽ അഭിനയിച്ചു. സിനിമ പുറത്തിറങ്ങിയതോടെ നിരവധി അവസരങ്ങൾ. 1961 മലയാളത്തിൽ സത്യൻ നായകനായ ഭാഗ്യജാതകം എന്ന സിനിമ. സംവിധായകൻ പി ഭാസ്കരൻ ഷീലാറാണിയെ നായികയാക്കി. പേര് ഷീല എന്നാക്കി. അങ്ങനെ അവർ ചുരുക്കി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.